ഇനി മഹദിയുടെ ഉമ്മയാരാ? ഉമ്മുറുമാൻ. സിദ്ദീഖ് തങ്ങളുടെ ഭാര്യ, സിദ്ദീഖ് തങ്ങളുടെ ഭാര്യ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മൻ സർറഹു അയ്യന്നുറ ഇനമ്രഅതി മിൻ ഹൂരിൽ ഈൻ. ഹൂർലിങ്ങളായ, ഹൂറുൽ ഈങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഹൂറുൽ ഈങ്ങൾ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആരെ നോക്കണം? നിങ്ങൾ ഫന്ദുർ ഇല ഉമ്മി റുമാൻ, ആയിഷ ബീബിയുടെ ഉമ്മയെ നിങ്ങൾ നോക്കുക. ഹൂറുൽ ഈങ്ങൾക്ക് തുല്യമാണ്. ഉമ്മയെ കുറിച്ച് മനസ്സിലായി അല്ലേ? മൻ സർറഹു അയ്യന്നുറ ഇലൽ ഇംറഅതി മിൻ ഹൂറിൽ ഈൻ. ഹൂറിലീങ്ങളായ സ്ത്രീകളെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഉമ്മയിലേക്ക് നിങ്ങൾ നോക്കണം. ഹൂറിൽ ഈങ്ങൾക്ക് തുല്യമാണ് ആയിഷ ബീവിയുടെ ഉമ്മ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് തങ്ങളും ഉമ്മുറുമാൻ എന്ന് പറയുന്ന ആയിഷ ബീവിയുടെ ഉമ്മയും ആദ്യം തന്നെ ഇസ്ലാം സ്വീകരിച്ച ആളാണ്. ഹബീബ് ഇസ്ലാമിന്റെ ആശയങ്ങൾ പറഞ്ഞപ്പോഴേക്കും സിദ്ദീഖ് തങ്ങളെ വിശ്വസിച്ചു. പിന്നെ നേരെ ചെല്ലുന്നത് എങ്ങോട്ടാ? എന്റെ ഭാര്യയോടത്തേക്കാണ്. ഭാര്യയോട് പറഞ്ഞു, മുഹമ്മദ് നബി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, നമ്മൾക്ക് വിശ്വസിക്കല്ലേ? ഭാര്യ പറഞ്ഞു, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഭാര്യയും അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയാണ്. മരിദൽ ഹബീബ ഫഅത്തുഹു ഫമരിൽതു മിൻ അസഫി അലൈ ശുഫിയൽ ഹബീബ ഫസാരനി ഫശുഫീതു മിൻ നളരി ഇലൈ. ഇത്ര മനോഹരമാണ്, വല്ലാത്ത സംഭവമാണ് ഈ കവിത. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ അതിനർത്ഥം തിരിഞ്ഞോ? മഹാനായ സിദ്ദീഖ് തങ്ങൾ പാടിയൊരു കവിതയാണ്. മരിദൽ ഹബീബ് ഫഅത്തുഹു, എന്റെ ഹബീബിന് രോഗമുണ്ടായി, എന്റെ ഹബീബിന് രോഗമുണ്ടായി. ഫഅത്തുഹു, ഞാൻ നബിയെ സന്ദർശിക്കാൻ ചെന്നു. എന്റെ ഹബീബിനെ കൃഷ്ണമണിയെ പോലെ ഞാൻ സ്നേഹിക്കുന്ന മുത്തിനെ ഞാൻ കാണാൻ പോയി. ഹബീബിന്റെ രോഗം കണ്ടപ്പോൾ വേദന മൂലം എനിക്കും അസുഖമായി. നിബിത്തങ്ങളുടെ രോഗം സന്ദർശിക്കാൻ പോയ സിദ്ദീഖ് തങ്ങൾക്ക് ആ ഒരു അസുഖം കണ്ടപ്പോ വിഷമമായി. ആ ഒരു വിഷമത്തിൽ സിദ്ദീഖ് തങ്ങൾക്കും അസുഖമായി. ഇപ്പൊ രണ്ടുപേരും രോഗിയാണ്. എന്റെ അള്ളാഹുവിന്റെ ഹബീബിന്റെ രോഗം ശിഫയായി. അള്ളാഹു ശമനം കൊടുത്തപ്പോൾ ഹബീബ് എന്നെ സന്ദർശിക്കാൻ വന്നു, ഞാൻ രോഗിയായി കിടക്കുകയാ. ഫശുഫീതു മിൻ നളരി ഇലൈ, അള്ളാഹുവിന്റെ ഹബീബ് വന്ന് എന്നെ ഒന്ന് നോക്കിയപ്പോഴേക്കും എന്റെ സകലമാന അസുഖങ്ങളും പമ്പ കടന്നു, എനിക്കും ശിഫയായി. നബി തങ്ങൾക്ക് അസുഖമാകുമ്പോ എനിക്കും അസുഖമാ. നബി തങ്ങൾക്ക് ശിഫയായാൽ എനിക്കും ശിഫയാണ്. ഹബീബില്ലാതെ ജീവിതം സിദ്ദീഖ് തങ്ങൾ കറിയുകയേ ഇല്ല.